ഇപ്പോ കാണുന്നുണ്ടല്ലോ അല്ലേ? ആ കാണുന്നുണ്ട്. ഓക്കെ. തുടങ്ങല്ലേ നമുക്ക്? റെക്കോർഡിംഗ് ഓണായി ഓണായി. ഓക്കെ, സോ തുടങ്ങാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. Today we are discussing about the impact of tourism. It's a part of our tourism study course, in which generally the impact of tourism can be classified as economic impact, environmental impact, socio-cultural impact. These were the major impact. Actually, tourism is a huge industry which will connect with all nook and corner of our life. നമ്മുടെ മൊത്തം നമ്മുടെ ലൈഫിനെ തന്നെ നമ്മുടെ ജീവിത മേഖലകൾ മുഴുവനും കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ടൂറിസം. ഞാൻ സമയപരിമിതി കാരണം ഡയറക്റ്റ് ഒരു ഓരോ ഭാഗത്തിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിങ്ങൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഓരോന്നോരോന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് വിസിബിൾ, റൈറ്റ്? വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. റെഡി ആണല്ലോ അല്ലേ? സോ ഇമ്പാക്ട് ഓഫ് ടൂറിസം, ഫസ്റ്റ് വൺ ഇക്കണോമിക് ഇമ്പാക്ട്. നമ്മൾ ഇമ്പാക്ട് ഓഫ് ടൂറിസം ഇക്കണോമിക്, സോഷ്യോ കൾച്ചറൽ, എൻവയോൺമെന്റ് ഇങ്ങനെ ഭാഗമാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇതിൽ എക്കണോമിക് ഇമ്പാക്ട് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. കൻ യു ഹിയർ മീ? ജസ്റ്റ് വാണ്ട് ടു, റെഡി ആണോ നോക്കാനാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരാൾ ഒന്ന് പറയാ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പിന്നെ കമന്റ് ബോക്സ് ചെയ്യ. കമന്റ് ബോക്സിനേക്കാളും പറയുന്നത് നന്നാവാം. ഫൈൻ. ഇസ് ഇറ്റ് വിസിബിൾ? ഇസ് ഇറ്റ് ഓക്കെ? യെസ് സർ, വിസിബിൾ ആണ് സർ. യെസ്, ഓക്കെ ഓക്കെ. സോ എക്കണോമിക് ഇമ്പാക്ട്, ഒരു 10 ഇമ്പാക്ടുകൾ സാധാരണ പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 6 ഇമ്പാക്ട് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് ബാലൻസ്, ഐ വിൽ സെൻഡ് യു ദീസ് PPT ഓൾസോ, ബട്ട് ഇറ്റ്സ് ബെറ്റർ ടു റൈറ്റ് ഡൗൺ. ഓരോന്നോരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഓരോന്നോരോന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോ 6 ഇമ്പാക്ട് ആണ് നമ്മൾ പറയുന്നത് എക്കണോമിക് ഇമ്പാക്ട്. ടൂറിസം ഇൻഡസ്ട്രി വരുമ്പോഴുള്ള ഡെഫിനറ്റ് ആയിട്ട് എസ്എ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഈ ഒരു മൊഡ്യൂളിൽ. ഡെഫിനറ്റ് ആയിട്ട് ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു 10 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടാൻ, ഐ ക്യാൻ അഷ്യൂർ യു, ഇത്രയും വരാൻ പോകുന്ന ഒരു ഭാഗമാണ് ഇക്കണോമിക് ഇമ്പാക്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മനസ്സിലായിട്ടുണ്ടാവില്ല ചില ആൾക്കാർക്ക്. ബാലൻസ് ഓഫ് പേയ്മെന്റ് തീരെ മനസ്സിലായിട്ടുണ്ടാവില്ല. എക്കണോമിക്സും കോമേഴ്സും ആയിട്ട് ബന്ധപ്പെട്ടാണ്. മൾട്ടിപ്ലയർ എഫക്ട്, എംപ്ലോയ്മെന്റ് ജനറേഷൻ, ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്, കോൺട്രിബ്യൂഷൻ ടു ലോക്കൽ എക്കോണമി, ദീസ് വേർ ദ മേജർ 6 ഇമ്പാക്ട് ഓഫ് എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ടൂറിസം. സോ ഫോറിൻ എക്സ്ചേഞ്ച്, ബാലൻസ് ഓഫ് പേയ്മെന്റ്, മൾട്ടിപ്ലയർ എഫക്ട്, എംപ്ലോയ്മെന്റ് ജനറേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, കോൺട്രിബ്യൂഷൻ ടു ലോക്കൽ എക്കോണമി. ഇതിൽ മനസ്സിലായതെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയും, വാട്ട് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച്? അത് നിങ്ങൾക്ക് അറിയുന്ന ഭാഗം അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പോകാം. വാട്ട് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച്? ആർക്കും പറയാം, ആർക്കും പറയാം, ആർക്കും പറയാം. ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കമന്റ് ബോക്സ് ചെയ്താൽ മതി, കമന്റ് ചെയ്താൽ മതി, നോ പ്രോബ്ലം. യു ക്യാൻ കമന്റ്, യു ക്യാൻ യൂസ് കമന്റ്. ഫോറിൻ എക്സ്ചേഞ്ച് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോളി. നോ 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 അടിച്ചാൽ മതി. രണ്ട് രാജ്യത്തിന്റെ കറൻസികളല്ലേ, ഇപ്പൊ വിദേശികൾ ഇങ്ങോട്ട് വരുമ്പോ അവരുടെ കറൻസി നമ്മുടെ രാജ്യത്തേക്ക് വരും. വെരി ഗുഡ്. നമുക്ക് ഫോറിൻ കറൻസി നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു ഒരു കാര്യം. മീൻസ് ഇത് നടക്കുമ്പോഴാണല്ലോ അതുണ്ടാവും അല്ലേ, ഫോറിൻ. അപ്പഴാണ് ഡോളർ നമുക്ക് എത്തുന്നു. ഇങ്ങനത്തെ ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ എക്സ്ചേഞ്ച് ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് കറക്റ്റ്. നെക്സ്റ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താ?
ബാലൻസ് ഓഫ് പേയ്മെന്റ് അറിയാത്തവർ നോ അടിക്കണേ, അറിയുന്നവർക്ക് പറയാം, അറിയാത്തവർ നോ അടിക്കാം. നോ അടിച്ചാൽ മതി, നോ എങ്കിലും അടിച്ചോ, എന്തെങ്കിലും പണിയെടുക്കും. കയറ്റുമതി ഇറക്കുമതി തമ്മിലുള്ള അനന്തരം. വെരി ഗുഡ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന കയറ്റുമതിയും ഇറക്കുമതിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതിലൊരു ബാലൻസ് ഉണ്ടാവുക. നമ്മളെ രാജ്യത്ത് നിന്ന് കയറ്റുമതിയും നമ്മളെ രാജ്യത്തേക്കുള്ള ഇറക്കുമതിയും, ഇതിൽ കയറ്റുമതി കൂടുകയും ഇറക്കുമതി കുറയുകയും ചെയ്യുക എന്നുള്ളതാണ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത, സാമ്പത്തികമായിട്ട് കൂടുതൽ പോകുന്നത്. കൂടുതൽ ഇറക്കുമതി ഉണ്ടാവുകയും കുറച്ച് കയറ്റുമതി ഉണ്ടാവുകയും ചെയ്യാന്നുണ്ടെങ്കിൽ ശരിക്കും നഷ്ടമുള്ള പരിപാടി. കാരണം നമ്മളെ പൈസ മുഴുവനും ചൈനയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി വളരെ കൂടുതലാണ്. ചൈനയൊക്കെ നമ്മളൊന്നും കയറ്റുമതി ചെയ്യുന്നില്ല. അപ്പൊ എന്തുണ്ടാവും, ബാലൻസ് ഓഫ് പേയ്മെന്റ് നെഗറ്റീവ് ആയിട്ട് നമ്മളെ പൈസ മുഴുവനും ചൈനയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറയും. ഇത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ശരിയാണ് സഫിയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഗുഡ് സഫിയ, സഫിയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. സൗണ്ട് കേട്ടതാണ്. മൾട്ടിപ്ലയർ എഫക്ട്, മൾട്ടിപ്ലയർ എഫക്ട് അറിയുന്നവർ അറിയാന്ന് പറയാം, അറിയാത്തവർ നോ അടിക്കണം. ഒരാളും നോ അടിക്കണം കേട്ടോ. മൾട്ടിപ്ലയർ എഫക്ട് ഞാനെല്ലാം പറയും. മൾട്ടിപ്ലയർ എഫക്ട് ഞാൻ പറയാം, ഞാൻ പറയാം, പറയാം, പറയാം. അറിയില്ലെങ്കിൽ നോ അടിച്ചോ. നോ അഗീത് അമീർ, മൾട്ടിപ്ലയർ എഫക്ട് ആർക്കും അറിയില്ല. സുല്ലി, സുല്ലി, സുല്ലി. അത് അതെന്താ വെച്ചാല് ഇപ്പൊ നമ്മളെ എക്കണോമിയില് ഒരു 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 കുറച്ച് തുക നമ്മള് നമ്മളെ ഇന്ത്യൻ എക്കണോമിയിലേക്ക് ഇടുകയാണെങ്കിൽ അത് നമ്മളെ സമ്പദ്ഘടനയിൽ ടോട്ടൽ എടുത്ത് നോക്കുമ്പോ അതിന് ഒരു മൾട്ടിപ്പിൾ എഫക്ട് ഉണ്ടാവും ആ ഒരു ക്യാഷിന്. ഏകദേശം അതിന്റെ അടുത്തൂടെ പോയിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിട്ടില്ലെങ്കിലും ഏകദേശം അടുത്തൂടെ പോയിട്ടുണ്ട്. വെരി ഗുഡ്. ആരാ പറഞ്ഞേ? എന്റെ വ്യൂ മൊത്തം ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. ആരാ പറഞ്ഞേ? പറഞ്ഞ ആളെ പേരൊന്നും കേൾക്കാം. അൻസില. ഓക്കെ ഗുഡ്. എംപ്ലോയ്മെന്റ് ജനറേഷൻ പറയുന്നില്ലല്ലോ, തൊഴിൽ ഉണ്ടാക്കും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോൺട്രിബ്യൂഷൻ ടു ലോക്കൽ എക്കോണമി. ഓക്കെ, ഇനി ഒന്നിലേക്ക് പോകാം. ഫോറിയൻ എക്സ്ചേഞ്ച്, ഫോറിയൻ എക്സ്ചേഞ്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഫോറിയൻ എക്സ്ചേഞ്ച് എന്താന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞാൽ നോട്ട് ചെയ്തിക്കൊണ്ട്. ഫോറിയൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ അറൈവൽ ഓഫ് ദ ടു ഫോറിൻ ടൂറിസ്റ്റ്, ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ഇൻബോണ്ട് ടൂറിസം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും രണ്ട് തരം ടൂറിസം ഉള്ളത്, ഒന്ന് ഔട്ട്ബോണ്ട് ടൂറിസം, ഇൻബോണ്ട് ടൂറിസം. അതുപോലെ തന്നെ ലോക്കൽ ടൂറിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിറ്റി. ഇതിലെ ഫോറിൻ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കറൻസിയാണ് ശരിക്ക് ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് ഈസ് ഈക്വൽ ടു ഫോറിൻ കറൻസി എക്സ്ചേഞ്ച്, മെയിൻലി ഫോറിൻ കറൻസി എക്സ്ചേഞ്ച്. സോ ടൂറിസം വിൽ ഹെൽപ് ടു ഗ്രോ അവർ ഫോറിൻ എക്സ്ചേഞ്ച്. കുറച്ചൊരു എക്കണോമിക്സ് കോമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ, ഇല്ലെങ്കിൽ പാളിപ്പോവും. ആദ്യം പറയാണ്, ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഒരു രാജ്യത്തേക്ക് വരുന്ന, ഇന്ത്യയെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ചും കൂടും. ഇപ്പൊ 2014-15 ഉണ്ടായിരുന്നതിനേക്കാളും ഇതിങ്ങനെ കണ്ടോ, മുകളിലേക്ക് വന്നിട്ട് 2018-19 ആകുമ്പോഴേക്കും മില്യൻസ് ടൂറിസ്റ്റുകളുടെ അറൈവൽ ഇത്രയും മില്യൻസ് ആയിട്ട് മാറും, ഭയങ്കരമായിട്ട് കൂടി. ആ കൂടുമ്പോ അവര് വരുന്ന എങ്ങനെയാണ്, അവരവരുടെ ഡോളറ്, അവരുടെ റിയാല്, അവരുടെ ക്യാഷും കൊണ്ടാണ് വരുന്നത്. ഈ ക്യാഷ് ഇവിടെയുള്ള ഹോട്ടലുകളിലും ഇവിടെയുള്ള ഇൻഡസ്ട്രിയിലും ഇവിടെയുള്ള പൂളുകളിലും ഷോപ്പുകളിലും അവരുടെ യാത്രകളിലും ഒക്കെ ആയിട്ട് അവരിവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഒരു 10 ലക്ഷം ആളുകൾ ഒരു വർഷം വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവര് ഏറ്റവും ചുരുങ്ങിയത് വലിയൊരു എമൗണ്ട് ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, ബുക്കിങ്ങും മറ്റൊക്കെ ആയിട്ട്. ആ പൈസ എങ്ങോട്ടേക്ക് വരികയാണ്? ഇപ്പോ 100,000 ആളുകള് യൂറോപ്പിൽ നിന്ന് ഇന്ത്യ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ, സിമ്പിളാണ്, 100,000 ആളുകൾ കഴിഞ്ഞ വർഷം യൂറോപ്പിൽ നിന്ന് ഇന്ത്യ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ അത്രയും, അവർക്ക് ഇവിടെ എത്രയും ദിവസം ജീവിക്കാനുള്ള ഡോളർ ഇവിടെ എക്സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ ഹോട്ടലുകളിലും മറ്റേറ്റും. അത് നമുക്കുള്ള വരുമാനം. ആ അത് അതാണ് ഫോറിൻ എക്സ്ചേഞ്ച് കൂടുക. അപ്പൊ ഒരു രാഷ്ട്രത്തില് ടൂറിസം ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇറ്റ് വിൽ ഡെവലപ്പ് ദ ഫോറിൻ എക്സ്ചേഞ്ച്. വേറെ ഏത് ഇൻഡസ്ട്രിയേക്കാളും അത്. എന്തിനാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച്? നമുക്ക് കച്ചവടം നടക്കുന്നല്ലോ,
നമ്മുടെ സാമ്പത്തിക മേഖല നമ്മുടെ രാജ്യം ശക്തമാകുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് കൂടുമ്പോഴാണ്. നേരെ തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് കുറേ പോകും. 1 ലക്ഷം ആളുകൾ യൂറോപ്പിൽ മുന്നോട്ട് വന്നു, 5 ലക്ഷം ആളുകൾ അങ്ങോട്ട് പോയി. നഷ്ടമോ ലാഭം ഉണ്ടാവുക? നമുക്ക് നഷ്ടമാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞെങ്കിൽ ഈ ഈ ഈ കാര്യത്തിലാണ് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നില്ലേ ചോദിക്കണേ? കുറച്ച് ഫാസ്റ്റ് ആയിരിക്കുമ്പോൾ ആ സാധനം മനസ്സിലാക്കി വെക്കുക, ഈ ഡാറ്റ ഒന്ന് വെക്കുക, എന്നിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. അതിന്റെ ഒരു ഒരു ഡാറ്റയാണ് ഞാൻ പറഞ്ഞത്, അറൈവൽ ആൻഡ് ഏണിംഗ്. ടൂറിസ്റ്റുകളുടെ വരവും അത് നമുക്ക് കിട്ടിയിട്ടുള്ള വരുമാനവും എത്രയാന്നുള്ളത് ഇങ്ങനെ കറക്റ്റ് നിങ്ങൾ എഴുതി വെക്കണമെന്നില്ല, ധാരണ ഉണ്ടാ മതി. ഇപ്പോ 2010 ഇന്ത്യയിലേക്ക് ഫോറിൻ ടൂറിസ്റ്റുകൾ 5.78 മില്യൺ ടൂറിസ്റ്റുകളാണ് വന്നത്. 5.78 മില്യൺ ടൂറിസ്റ്റുകളിൽ നിന്ന് നമുക്ക് 11.8 ആയിരുന്നു ആ വർഷത്തെ ഗ്രോത്ത്, മൊത്തത്തിൽ വന്നിട്ടുള്ള ഗ്രോത്ത്. ഓക്കെ, അത് അതിന് നേരെ ഇവിടെ നോക്ക്, 2010 66 കോടി 66,000 കോടി രൂപയാണ് നമുക്ക് ആ വർഷത്തെ ഫോറിൻ എക്സ്ചേഞ്ച്. അത്രയും കോടി രൂപ നമുക്ക് കിട്ടി, 66,000 crore rupees 2010 നമുക്ക് കിട്ടി. നേരെ ഏറ്റവും താഴേക്ക് നോക്കൂ, ഇത് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ, റിസർവ് ബാങ്കിന്റെയും സർവേ സോഴ്സ് പ്രകാരം ഉണ്ടാക്കിയതാണ്. ഏറ്റവും താഴെ 2019 തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, റണ്ണിംഗ് ആയിരുന്നു ഈ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അതിന്റെ തൊട്ട് മുകളിലുള്ള 2018 10.5 മില്യൺ ആളുകൾ ഇന്ത്യയിലേക്ക് വന്നു, 10.56 മില്യൺ. Then what was the result? Our foreign exchange was increased 1,94,882 crore. 1,94,886 crore നമുക്ക് വരുമാനം ലഭിച്ചു. ഇന്നത് മനസ്സിലാക്കാം, ഇത്രയും ഹ്യൂജ് ആയിരിക്കും ഈ ഒരു ഇൻഡസ്ട്രി വരുമ്പോഴുള്ള ഒരു പ്രത്യേകത. ദാറ്റ് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച്. ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുമ്പോൾ, ടൂറിസം കൂടുന്ന അതിനനുസരിച്ച് എന്തുകൂടും അവിടെ നമുക്ക് ഈ ഇൻഡസ്ട്രിയിലുള്ള വാട്ട് വി സേ വികസനവും ഉണ്ടാകും. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇതിലാണ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയാം. ഒന്നാമത്തെ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറഞ്ഞു, മനസ്സിലായില്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞു. ഒന്ന് ഒന്ന് കമന്റ് ബോക്സ് വന്നിട്ട് മനസ്സിലായതല്ല എന്നുള്ളതെന്ന് പറഞ്ഞുണ്ടോ? എന്നിട്ട് വന്ന് രണ്ടിലേക്ക് പോവാൻ. യെസ് ആണ്, സഫിയക്ക് യെസ് ആണ്. ഓക്കെ, എല്ലാവർക്കും യെസ് ആണ്, മനസ്സിലായി. ദിസ് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച്. രണ്ടാമത്തെ പോ, ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഞാൻ എഴുതി വെച്ചത്. ബാലൻസ് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാവാൻ വേണ്ടി മെനക്കെട്ട് ക്ലാസ് എടുക്കുകയാണ് ഞാൻ. നിങ്ങൾ അത് മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ്, ഐ എം റെഡി ടു റിപ്പീറ്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഞാൻ ഇതിന്റെ മോഡൽ മാറ്റിട്ടെ. പക്ഷെ ഞാൻ അഥവാ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് ഐ കൺസി. പക്ഷെ അത് മോഡ് മാറ്റിയാലേ ഇത് തിരിയുള്ളൂ. ഒരു മിനിറ്റ്. ഓ മൈ ഗോഡ്, ഒരു സെക്കൻഡ് കിട്ടോ? മോഡ് മാറ്റാൻ എനിക്ക് വരക്കാൻ വരച്ച് മനസ്സ് പഠിച്ച പഠിപ്പിച്ചാൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവുള്ളൂ. ചിലപ്പോ എവിടെ പഠിച്ചോനെ പോയി. ഒരു മിനിറ്റ്. ടൂറിസം ഇമ്പാക്ട് ഓഫ് ടൂറിസം. ഓക്കെ, എനിക്ക് കുറച്ചും കൂടി മനസ്സിലാവണമെങ്കിൽ എനിക്കിത് വരക്കണം. അതാണ് പക്ഷേ പിന്നെ മൊബൈൽ ഫ്രീ ആ ഇതിൽ ഉണ്ടാക്കിയാൽ മതി അല്ലേ? ഇതിന് എനിക്ക് ഫുള്ളിലേക്ക് ഉണ്ടാക്കുന്നത്.
രണ്ടാമത്തെ പറയട്ടെ? സോ ഇതെത്തി. നെക്സ്റ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞു, ഇതിന്റെ ഈ പറഞ്ഞ കുറച്ചു നേരത്തെ പറഞ്ഞ ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് തന്നെയാണ് ബാലൻസ് ഓഫ് എക്സ്ചേഞ്ച്. ബാലൻസ് ഓഫ് എക്സ്ചേഞ്ച് നാഷണൽ കണ്ടിന്യൂലി കാരി ഔട്ട് എക്കണോമിക്, കൊമേഴ്ഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ റെസിഡൻസ് ഓഫ് വൺ നാഷൻ ആൻഡ് റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഓരോ രാജ്യങ്ങളും പരസ്പരം പല പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യും, ഇങ്ങനെ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യും. നമുക്കറിയാലോ, സാധനങ്ങൾ വിൽക്കുന്നു വാങ്ങുന്നു വാങ്ങുന്നു വിൽക്കുന്നു, ഈ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടിക്കാണ് ഈ എക്സ്ചേഞ്ച് എന്ന് പറയാം. എക്സ്ചേഞ്ച് ഓഫ് ഗൂഡ്സ്, എക്സ്ചേഞ്ച് ഓഫ് സർവീസസ്, സർവീസസ് ഫോർ ഗുഡ്സ് ബാലൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. ഇപ്പോ നമ്മള് നേപ്പാളിലേക്ക് ഫുഡ് കൊടുക്കുന്നു, അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ പണിക്ക് വരും. ദിസ് ഈസ് ഗുഡ് ഫോർ സർവീസ്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. ഇപ്പോ നമ്മള് പിന്നെ ബംഗ്ലാദേശിലേക്ക് അരി കയറ്റുമതി ചെയ്യുന്നു, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഗോതമ്പ് തരും. ദിസ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. സർവീസ് ഫോർ സർവീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മള് അമേരിക്കയിലേക്ക് കുറച്ച് ജോലിക്കാരെ അങ്ങോട്ടേക്ക് അയക്കുന്നു, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്കും കുറച്ച് ജോലിക്കാരെ അയക്കുന്നു. ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ മണി മറ്റൊന്ന്, നമ്മൾ പണം കൊടുത്തിട്ട് ഈ സാധനം. ഇങ്ങനെ പല തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ രാജ്യങ്ങൾ തമ്മിലും ഒരുപാട് തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ നടക്കുന്നു. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച്. ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ചിൽ ഇതിൽ ബാലൻസ് വേണം. അതായത് നമ്മൾ കുറേ കാര്യം വാങ്ങുന്നു, കുറച്ച് കൊടുക്കുന്നു. ഇപ്പൊ മലേഷ്യയിൽ നിന്ന് നമ്മൾ ഒരുപാട് റബ്ബറും മലേഷ്യൻ ഇരുളും സാധനവും കൂടെ വാങ്ങും, അങ്ങോട്ടേക്ക് നമ്മൾ കുറച്ചേ കൊടുക്കുന്നെങ്കിൽ ബാലൻസ് ശരിയാവില്ല. ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് ചൈന. ചൈനയിൽ നിന്ന് നമ്മൾ കുറെ സാധനം വാങ്ങും, ചൈനയിലേക്ക് നമ്മൾ ഒത്തിരി സാധനങ്ങളുടെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. മിക്കവാറും വരുന്ന കണ്ടെയ്നറുകളൊക്കെ കാലിടിച്ചിട്ടാണ് ഈ കണ്ടെയ്നറുകൾ കപ്പലുകളൊക്കെ പോകുന്നത്. എങ്കിൽ ബാലൻസ് തെറ്റി നിൽക്കുകയാണ്, ചൈന ഇങ്ങനെ ടോപ്പിലും നമ്മളിങ്ങനെ താഴെ നിൽക്കുകയാണ്, അപ്പൊ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അപ്പോ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചപ്പോ നമുക്ക് ചൈനയിലേക്ക് അങ്ങോട്ട് കൊടുക്കാനൊന്നുമില്ല, നമുക്കൊന്നുമില്ല, നമ്മളെ ഒരു മുതലില്ല. പക്ഷെ എന്ത് ചെയ്യാം, ഇന്ത്യയിൽ നല്ല ടൂറിസം പൊട്ടൻഷ്യൽ ഉണ്ട്. നമുക്ക് താജ്മഹൽ ഉണ്ട്, നമുക്ക് ആഗ്ര ഫോർട്ട് ഉണ്ട്, നമുക്ക് കേരളം ഉണ്ട്, നമുക്ക് രാജസ്ഥാൻ ഉണ്ട്, ഒരുപാട് സാധനമുണ്ട്. ചൈനയിൽ നിന്ന് കുറെ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വന്നാലോ? ബാലൻസ് ഓഫ് പേയ്മെന്റ്. അപ്പൊ ദാറ്റ് ഈസ് വാട്ട് ഇസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണോ മനസ്സിലായിട്ടോ? അപ്പോ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ അതേപോലെ തന്നെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞെങ്കിലും ഇഫ് വി ആർ അവെയിലിംഗ് സംതിങ് ഫ്രം അതർ നാഷൻ, ഇറ്റ് വിൽ ലീഡ് ടു ദ ലോസ് ഓഫ് അവർ മണി. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഫോറിൻ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ, സർവീസ് ആയിട്ടോ സാധനമായിട്ടോ എന്തെങ്കിലും ഗുഡ്സ് നമ്മൾ അവിടുന്ന് വാങ്ങുകയാണെങ്കിൽ പകരം നമ്മൾ പൈസ കൊടുക്കുക, പൈസ അങ്ങനെ പോകും. ഇഫ് യു ഹാവ് എ ഗുഡ് ടൂറിസം ഇൻഡസ്ട്രി, നമുക്ക് നല്ലൊരു ടൂറിസം ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബാലൻസ്. ഹൗ? അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണ്ടെയ്നർ നിറച്ച്, ചൈനയിൽ നിന്ന് ഒരു കണ്ടെയ്നർ നിറച്ച് പിന്നെ നല്ല ചൈനീസ് പ്രോഡക്റ്റുകൾ വന്നു, നമ്മൾ അത്രയും ഡോളർ അങ്ങോട്ട് പോയി, അപ്പോഴാണ് അവിടുന്ന് ഒരു ഫ്ലൈറ്റ് നിറച്ച് പിന്നെ ടൂറിസ്റ്റുകൾ വരുന്നത്. അവര് കൈ നിറച്ചും ചൈനീസ് പൈസയും കൊണ്ടുവരുന്നു, ഡോളർ ആക്കി നമുക്ക് തരും, നമുക്ക് പോയ പൈസ തിരിച്ചു കിട്ടി. ബാലൻസ് ഓഫ് പേയ്മെന്റ്. ക്ലിയർ ആയോ? ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണെന്ന് മനസ്സിലായോ? ദ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ എക്കണോമിക് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ റെസിഡൻസ് ഓഫ് എ കൺട്രി ആൻഡ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇൻ എ ഗിവൺ പീരീഡ് ഈസ് കോൾഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് എസറ്റ്സ് ഓടും, ഓരോന്നോരോ നമ്മൾ ടിക്കറ്റ് ടിക്കറ്റ് പോവാണ്. ഷാഹിദുൽ അൻഫാസിന് മനസ്സിലായിരുന്നു പറഞ്ഞു. ഓക്കെ, സഫിയക്ക് മനസ്സിലായിരുന്നു. സോ ദ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ എക്കണോമിക് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ റെസിഡൻസ് ഓഫ് എ കൺട്രി ആൻഡ് റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഒരു രാജ്യത്തിലുള്ള ജനങ്ങളും മറ്റു ലോകവുമായിട്ട് ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻ ഡിഫറൻസിനാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയാം. ബാലൻസ് ഓഫ് ട്രേഡ് വിൽ ബി ഈക്വലൈസ്,
the problem will be equalized by tourism. By tourism. One more repeat. First one, foreign exchange. ഒരു രാജ്യത്തിന് ഡെവലപ്പ് ചെയ്യാനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് നൽകാൻ ടൂറിസം ഇൻഡസ്ട്രിക്ക് കഴിയും. നമ്പർ ടു, ബാലൻസ് ഓഫ് പേയ്മെന്റ്. പണം ഉണ്ടാക്കാൻ എന്നിട്ട് ഇങ്ങനെ ഈക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ മുകളിലേക്ക് കയറിട്ട് പോകാൻ ടൂറിസത്തിന് കഴിയും. തേർഡ് വൺ, മൾട്ടിപ്ലെയർ എഫക്ട് ഓഫ് ടൂറിസം. മൾട്ടിപ്ലെയർ എഫക്ട് ഓഫ് ടൂറിസം. പോട്ടെ എസ്ഡിക്ക് മൂന്നേക്ക് പോവാ. മൾട്ടിപ്ലെയർ എഫക്ട് ആണെങ്കിൽ ഓ ഫോർ എക്സാമ്പിൾ ഒരു സ്കൂൾ തുടങ്ങി, സ്കൂൾ തുടങ്ങിയാൽ സ്കൂളിന്റെ ഇമ്പാക്ട് എത്ര ഉണ്ടാവുക? സ്കൂളിന്റെ ഇമ്പാക്ട് ആ പ്രദേശത്ത് കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടും, കുറച്ച് ആൾക്കാർ വിദ്യാഭ്യാസം കിട്ടും, കുറച്ച് ആൾക്കാർക്ക് അതിന്റെ ചുറ്റുപാടായിട്ട് ഷോപ്പ് നടത്താം. നിങ്ങളൊരു കൊപ്ര കച്ചവടം തുടങ്ങി, കൊപ്ര കച്ചവടം തുടങ്ങിയില്ലെങ്കിൽ കൊപ്ര ആട്ടുന്ന ഒരു ബിസിനസ് ഒരു കച്ചവടം നടക്കും, അങ്ങനെ ചെറിയ രീതിയിൽ. നിങ്ങളൊരു ജീൻസിന്റെ ഷോപ്പ് തുടങ്ങി, ജീൻസ് വാങ്ങുന്നതും ചെയ്യുന്നു. ദിസ് ഇസ് എഫക്റ്റ് കുറവാണ്, അതിന്റെ ഇമ്പാക്ട് കുറവാണ്. ഇഫ് യു കം ടു ടൂറിസം, ദ ഇമ്പാക്ട് ഈസ് പെർവാസീവ്. ദ ഇമ്പാക്ട് ഓഫ് ടൂറിസം ഈസ് വെരി വൈഡ്. ദ ഇമ്പാക്ട് ഓഫ് ടൂറിസം കൻ ബി കോൾഡ് മൾട്ടിപ്ലയർ എഫക്ട്, നോട്ട് എ സിംഗുലർ, നോട്ട് എ ഡബിൾ. The impact of tourism, the effect of tourism is multiplier. Kore impact on the economic effect. Udharanam okka. Nokku. Ee slide full kaanunnille. Njan indre cut aayi poyane parane think ingala kaanan pattilla. Ningal endha parannu ningal arrange cheyilla. Ningal oru prashnam illade. Kudunda. കേൾക്കുന്നുണ്ടോ? ഞാനുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഞാൻ വേറെ ഏതെങ്കിലും ഒരു രീതി തുറന്നിട്ട് എന്നാലേ നടക്കുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റിയൊരു ഒരു ഒരു സങ്കടമായി. നമ്മൾ വലിയ കാര്യമായിട്ട് ക്ലാസ് എടുത്ത് ഞാൻ മറന്നു, ഞാൻ വിട്ടുപോയില്ല, ഞാൻ അറിയിച്ചു ചെയ്യില്ല. ഓക്കെ ഓപ്പാക്ക്. സോ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? സോ മൾട്ടിപ്ലയർ എഫക്ട് പറഞ്ഞാല് സി ഹിയർ ഒരു ന്യൂ ഇൻഡസ്ട്രി തുടങ്ങാണ്, ഒരു ടൂറിസം ഇൻഡസ്ട്രി തുടങ്ങാണ്, ഒരു ടൂറിസം സ്പോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം സ്പോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കട്ടായി പോയാണെങ്കിൽ ആരും വിളിച്ച് പറയേണ്ടി വരാ. അപ്പോ ഇറ്റ് ക്രിയേറ്റ് ജോബ്. ഇപ്പോ ഇവിടെ ഒരു ഒരു എന്താ പറയാ, മുക്കത്ത്, ഉദാഹരണത്തിന് മുക്കത്ത് ഒരു വലിയ ഒരു ടൂറിസം ഏരിയ തുടങ്ങാണ്, മലയോരം ഹോട്ടലിന്റെയും മറ്റൊക്കെ ഭാഗമായിട്ട് അവിടെ വലിയൊരു സാധനം, വിദേശത്തു നിന്നൊക്കെ ആള് വരുന്ന ഒരുപാട് നിൽക്കുന്ന രണ്ട് കരയിൽ നിൽക്കുന്ന വലിയൊരു സാധനം, ഒരു ഇൻഡസ്ട്രിയാണ്. ഇതെന്തുണ്ടാക്കും? ജോലി ഉണ്ടാക്കും, ന്യൂ ജോബ് ഒരു ഭാഗത്ത്. ഓക്കെ, ഇറ്റ് ക്രിയേറ്റ് മോർ വർക്ക് ഫോർ ലോക്കൽ സപ്ലൈസ്. അതിന്റെ ചുറ്റുഭാഗമായിട്ട് ഈ ഈ ഷോപ്പിന്റെ ഈ ഭാഗത്തായിട്ട് വേറെ ഷോപ്പുകൾ വരുന്നു, ഇവിടെ ഷവായ ഷവർമ ഉണ്ടാക്കുന്നു, ഇവിടെ വള വിൽക്കുന്ന ഷോപ്പ് ഉണ്ടാക്കുന്നു, ഇവിടെ അപ്പുറത്തേക്ക് പാവകളെ വിൽക്കുന്ന ഷോപ്പ് ഉണ്ടാക്കുന്നു, ഇവിടെ അപ്പുറത്തേക്ക് ജ്യൂസ് വീടി ഉണ്ടാക്കുന്നു, ഇതിൻ്റെ ഒക്കെ ചുറ്റുപാടില്. എന്നാലോ ഇതിന്റെ പണി ഒരുപാടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പണി, ഇതിൻ്റെ ഉള്ളിലും പണിയുണ്ട്, ഇതിന്റെ ചുറ്റുപാടുണ്ട്. സോ ഒരുപാട് ജോബ് ഉള്ളിലുണ്ടാക്കുന്നു, ഒരുപാട് ജോബ് പുറത്തുണ്ടാക്കുന്നു. അതർ കമ്പനീസ് ആർ അട്രാക്റ്റഡ് ടു ദിസ് ഏരിയ. അപ്പൊ ഇവിടെ എന്തായി? ഇവിടെ മുക്കത്തേക്ക് മുമ്പുണ്ടായതിനേക്കാളും കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി, ഒരുപാട് ടൂറിസ്റ്റ് ബസ് വന്ന് നിർത്തിരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് ഇതിന്റെ ചുറ്റുഭാഗമായിട്ട് വേറെ ഇൻഡസ്ട്രികൾ തുടങ്ങുന്നു ഇതുമായിട്ട് കണക്ട് ചെയ്ത്. ദിസ് ഇസ് ടൂറിസം ഇൻഡസ്ട്രി. മോർ സ്പെൻഡിങ് പവർ ടു ദോസ് എംപ്ലോയിഡ് ടു ദ ബിസിനസ് ഏരിയ. ഇപ്പൊ ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു 1,000 രൂപ 2,000 രൂപ ഒക്കെ
ഇല്ലെങ്കിൽ 10,000 രൂപ മാസത്തിൽ കിട്ടിയതിനു പകരം ഇവർക്ക് പൈസ കൂടുതൽ കിട്ടുന്നു. അപ്പോ പുതിയ ജോലി ഉണ്ടാവുന്നു, പുതിയ ജോലിക്കാർക്ക് എന്ത് ചെയ്യുന്നു, സ്പെൻഡിങ് പവർ കൂടുന്നു, കുറെ സാധനം വാങ്ങാൻ, കാരണം ലാഭം കൂടിയല്ലോ മുഖത്തേർക്ക്. മുമ്പുണ്ടായിരുന്നതിനേക്കാളും മുഖത്തേർക്ക് സാധനം കൂടിയപ്പോ ലാഭം കൂടി. അപ്പൊ ഇവിടെ എന്തുണ്ടാവുന്നു, കൂടുതൽ സാധനങ്ങൾ വിൽക്കാൻ കഴിയുന്നു. നോ മോർ ന്യൂ ജോബ്. സ്വാഭാവികമായിട്ട് അവരിവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താവും, ഇവര് മുമ്പ് പിന്നെ എന്തെങ്കിലും കുറച്ച് ഒപ്പിക്കൽ സാധനം വാങ്ങുന്നതിന് പകരം പുതിയ ഷോപ്പുകൾ വരാൻ തുടങ്ങും. കാരണം ഇവര് നല്ല ട്രെൻഡ്സ് ട്രെൻഡ്സിന്റെയും മറ്റൊക്കെ ട്രെൻഡ് പുതിയ ചുരിദാർ വാങ്ങാൻ തുടങ്ങുന്നു. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഈ നാട്ടുകാർക്ക് പൈസ ഉണ്ടായതോടുകൂടി പുതിയ പുതിയ ഷോപ്പുകൾ ഇവിടെ വീണ്ടും ഉണ്ടാവുന്നു. ശരിക്ക് ഇതിന്റെ ഡയറക്ടർ അല്ലത്, ഇതിന്റെ ഡയറക്ടർ അല്ല ഈ സാധനം വന്നിട്ടുള്ളത്. ഇവര് ജോലി ഉണ്ടാക്കി, ജോലി ഉണ്ടാക്കിയപ്പോ നാട്ടുകാർക്ക് പൈസ ഉണ്ടായി, പൈസ ഉണ്ടായപ്പോ നാട്ടുകാർ വാങ്ങാൻ തുടങ്ങി. അപ്പൊ വീണ്ടും പുതിയ ഇൻഡസ്ട്രി ഇവിടെ വരുന്നു. ദ ഏരിയ ബിക്കം മോർ ഡിസൈറബിൾ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ. സ്വാഭാവികമായിട്ട് ഇതുണ്ടാവുമ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പുതിയ ഇൻഡസ്ട്രികൾ തുടങ്ങാൻ പോകുന്നു. മണി സ്പെൻഡ് ഇൻ ഇംപ്രൂവിംഗ് ദ ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. സ്വാഭാവികമായിട്ട് പണം ഇവിടെ കൂടുതലായിട്ട്, ഇപ്പൊ പഞ്ചായത്തിന് കൂടുതൽ ടാക്സ് കിട്ടും. ഇത് തുടങ്ങുന്നതനുസരിച്ച് പഞ്ചായത്തിന് ടാക്സ് കിട്ടും. പഞ്ചായത്തിന് ടാക്സ് കിട്ടുമ്പം പുതിയ പഞ്ചായത്തിന്റെ പ്രോജക്ടുകൾ ഇവിടെ വരും. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പുതിയ കൺസ്ട്രക്ഷൻസ് വരും, റോഡ് നന്നാക്കും. അവിടേക്കും പണിക്കാരായിട്ട് ആര് വരും, നാട്ടുകാരായ ആൾക്കാർ ഇവിടുന്ന് പണിക്ക് വരും. ഇങ്ങനെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രി പോലുള്ള ഒരു ഇൻഡസ്ട്രി നമ്മുടെ നാട്ടിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പാക്ട് വിൽ ബി പെർവാസീവ്, ഭയങ്കരമായ ഇമ്പാക്ട് ആയിരുന്നു. ഇതിനാണ് മൾട്ടിപ്ലയർ എഫക്ട് ഓഫ് ടൂറിസം എന്ന് പറയാം. മൾട്ടിപ്ലയർ എഫക്ട് ആണെങ്കിൽ വേറെ ഏത് ഇൻഡസ്ട്രിയും തുടങ്ങി. സി ഫോർ എക്സാമ്പിൾ, ഇപ്പോ വെള്ളരി മലയിൽ ഒരു വെള്ളച്ചാട്ടം, ഈ വെള്ളച്ചാട്ടത്തിൽ ഒരു വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറും. അങ്ങനെ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ ആൾക്കാർ ഇത് കാണാൻ വരുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റായി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടേക്കുള്ള റോഡ് വലുതാകുന്നു, അവിടേക്കുള്ള ഒരുപാട് ജോലി വരുന്നു, അതിന്റെ ചുറ്റുഭാഗം ഐസ്ക്രീം ഷോപ്പ് ഇടുന്നു, അവിടെ ഒരു ടൗൺ ഉണ്ടാകുന്നു. ഇങ്ങനെ ഇതിന്റെ ഇമ്പാക്ട് മൾട്ടിപ്ലയർ ആണ്. മനസ്സിലായ? പുടി കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ എസ് എൽ ഷോ. യെസ്. നാല്, ഇതിന്റെ തന്നെ മൾട്ടിപ്ലയർ ഇമ്പാക്ടിന്റെ തന്നെ ഒരു എന്താ പറയാ, വേറൊരു വേർഷൻ ആണ് ഈ പറഞ്ഞ പിന്നെ എന്താ പറയാ, മോർ എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്നുള്ളത്. മോർ എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്നൊക്കെ ഒരു പേജ് മുഴുവനും എഴുതി നടക്കാൻ മാത്രം ഉണ്ടാകും. ഇപ്പം വിമാനം വഴി, കപ്പൽ വഴി, വിമാനത്തില്, കപ്പലില്, ട്രെയിനില്, ബസ്സിലൊക്കെ ആയിട്ട് നമ്മൾ കേരളം തന്നെ എടുക്കുക. കേരളത്തിലേക്ക് കുറെ ട്രാവലേഴ്സ് വരുന്നു. ഓക്കെ, ട്രാവലേഴ്സ്. അപ്പൊ എന്തുണ്ടായി, വിമാന സർവീസിന് എംപ്ലോയ്മെന്റ് കുറെ പൈലറ്റുമാർ, ബസ്സിന്റെ ഡ്രൈവർമാർക്ക് കിട്ടി, കപ്പലുകാർക്ക് കിട്ടി, കാറുകാർക്ക് ജോലി കിട്ടി, ടാക്സിക്കാർക്ക് ജോലി കിട്ടി, സൈക്കിളുകാർക്ക് ജോലി കിട്ടി. ഫസ്റ്റ് ലെയർ കഴിഞ്ഞോ, ഇവര് വരിക കേട്ടോ, വരുമ്പം തന്നെ ഫസ്റ്റ് റൗണ്ട് ജോലി കിട്ടി. ദിസ് ഈസ് എംപ്ലോയ്മെന്റ് ജനറേഷൻ. അതിന്റെ അടുത്ത എംപ്ലോയ്മെന്റ്, ഇങ്ങനെ അവർ വന്നിട്ട് എയർപോർട്ടിൽ നിന്നോ ഇവിടുന്ന് വരുന്നേ ഉള്ളൂ, ഇനി അവർക്ക് നിൽക്കണ്ടേ? അപ്പൊ എന്ത് വേണം, അവർക്ക് ലോഡ്ജിങ്, ഹോട്ടലുകാർക്ക് ജോലി കിട്ടി, ഹോട്ടലിലെ പണിക്കാർക്ക് ജോലി കിട്ടി, ക്ലീനിങ്ങുകാർക്ക് ജോലി കിട്ടി, ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് കിട്ടി. ഇവർക്കുള്ള എന്റർടൈൻമെന്റ്, സ്പോർട്സ് ഗ്രൗണ്ടുകൾ, പെട്രോൾ അടിക്കണ്ടേ, പെട്രോൾ പമ്പ് വേണം, നല്ല മീറ്റിംഗ് ഒക്കെ നടക്കാനായിരിക്കും ചിലപ്പം വരുന്നത്. മീറ്റിംഗ്, അമ്യൂസ്മെന്റിന് വരുന്നവരുണ്ടാവും അടുത്തത് അല്ലെ, ഒക്കെ പണി കിട്ടാണ്. മ്യൂസിയം, ട്രാവൽ ഏജൻസി, നമ്മളെ പരിപാടി, റീറ്റെയിൽ ഇൻഡസ്ട്രി, വലിയ ഷോപ്പുകൾ, സൂക്കുകൾ, ഫുഡ്, ഇഷ്ടംപോലെ ഹോട്ടലുകൾ, തട്ടുകട, എന്റർടൈൻമെന്റ്, പാട്ട്, കച്ചവടം, എന്താ പറയാ, ക്യാബറ, ഡാൻസ്, ഇതൊക്കെ ജോലിയല്ലേ. ഇനി ഇതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ബേക്കറികൾ ഉണ്ടാവുന്നു, സ്കൂളുകളിലേക്ക് ജോലി കിട്ടുന്നു, ഫാം ഹൗസുകൾ ഉണ്ടാവുന്നു, വലിയ ഫാമുകൾ ഉണ്ടാവുന്നു, ബാങ്കുകളിലേക്ക്, കാരണം ഒരു ബാങ്കിൽ വരുന്നു, ഡോളർ കൺവേർട്ട് ചെയ്യുന്നു, പൈസ വാങ്ങുന്നു, കൊടുക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്താ പറയാ, സെയില്, എംപ്ലോയ്മെന്റ്, വേജ്, ടാക്സ്, ഇതൊരുപാട് ടാക്സ് കിട്ടുന്നു. അങ്ങനെ ഗവൺമെന്റിനും അല്ലാത്തതുമായ 100 കണക്കിന് ജോലി ഇവര് ഭാഗമായിട്ട് ഉണ്ടാകുന്നു. സോ കൂടുതൽ പറയണ്ടില്ല, എംപ്ലോയ്മെന്റ് ജനറേഷൻ മനസ്സിലാവും തോന്നുന്നു, എംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നു. നാലാമത്തത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ആണ്.
ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഒരു ടൂറിസം ഇൻഡസ്ട്രി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം, നമ്മളുടെ എന്താ പറയാ തിരുവമ്പാടി മണ്ഡലം എടുത്തുനോക്കിയാൽ മതി. തിരുവമ്പാടി മണ്ഡലം കഴിഞ്ഞ കാലങ്ങളിലായിട്ട് വികസിച്ചതിൽ ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ളത് ടൂറിസമാണ്. കാരണം ടൂറിസത്തിലാണ് കേരള ഗവൺമെന്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യപ്പെടാതെ ഇനിയും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ നമ്മളെ മലയോര പ്രദേശങ്ങൾ. അപ്പൊ അവിടേക്ക് എന്തുണ്ടാക്കി റോഡ്, നിങ്ങൾ പോയി നോക്കിയിട്ടൊന്നും അറിയില്ല, ഈ മുക്കത്ത് നിങ്ങൾ കുടഞ്ഞി വഴിക്കോ തിരുമ്പാടി വഴിക്കോ പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് റോഡ് അടിപൊളി റോഡാണ്. എന്താ കാരണം? ടൂറിസം. കാരണം അത് കിട്ടും, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വരണമെങ്കിൽ നല്ല റോഡും നല്ല ഭക്ഷണവും നല്ല ഹോട്ടലും ഒക്കെ വേണം. അപ്പോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞെങ്കിൽ ടൂറിസം ഒരു ഒരു വെള്ളച്ചാട്ടമായിരിക്കും നമ്മൾ ആകെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ആയിരിക്കും. അതിന്റെ ഭാഗമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കലായിട്ട് കൾച്ചറലായിട്ട് സർവീസ് ഗവർണൻസ് ഓർത്തു നോക്കണം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് നാല് കാറ്റഗറി ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ടു ഫോർ ആസ് ഫിസിക്കൽ. ഫിസിക്കൽ ആയിട്ട് ഹോട്ടൽസ്, ഇഫ് എൻ ഇൻഡസ്ട്രി ടൂറിസം ഇൻഡസ്ട്രി വാസ് സ്റ്റാർട്ടഡ് ഇൻ എ പ്ലേസ് ദർ വിൽ ബി ഹോട്ടൽസ്. എന്തായാലും ഹോട്ടൽ കൊണ്ടുവരും. റെസ്റ്റോറന്റ്, ഹോട്ടൽ റെസ്റ്റോറന്റ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഹോട്ടൽ ആൻഡ് എ റെസ്റ്റോറന്റ്? ആർക്കും പറയാം? നമ്മൾ കടന്നു പോകട്ടെ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്? പറയാം. മാറി, കൻ യു ഹിയർ മീ? ഹലോ, ആ കേക്കുന്നുണ്ട് സർ. എന്താ പറഞ്ഞു? ഹോട്ടലിൽ ഇരുന്നാ ഭക്ഷണം കഴിക്കാം. ഹോട്ടലിൽ ഇരുന്നാ ഭക്ഷണം കഴിക്കണം, റെസ്റ്റോറന്റ് ഇരുന്നാലോ ചായടിക്കണം. അക്കോമഡേഷനും കൂടി ഉണ്ടാവും ഒരു പക്ഷെ. അതെ. എവിടെ? റെസ്റ്റോറന്റിലാണോ ഹോട്ടലിലാണോ? റെസ്റ്റോറന്റിൽ അല്ല, ഹോട്ടലിലാണ്. ഹോട്ടലിലാണ്, ശരിയല്ലേ? നമ്മളെ ഇത് എന്താ വെച്ചാല് ഇന്റർനാഷണൽ ടൂർ ഒക്കെ പോകുമ്പോൾ ശരിക്കും എക്സ്പെൻഡ് ചെയ്യാം. നമ്മൾ ഹോട്ടലിൽ കയറേണ്ടി വെക്കും. ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു രാവിലെ ഒരു 11 മണിക്കൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഈജിപ്തിലൊക്കെ പോകുമ്പോൾ ഇറങ്ങിയിട്ട് നമ്മൾ ഹോട്ടലിൽ പോകല്ലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഹോട്ടൽ വിൽ ഗോ ടു ഹോട്ടൽ ബൈ ഈവനിങ്. പഠിച്ചവനെ അപ്പം വൈകുന്നേരം വരെ പട്ടിണി എടുക്കേണ്ടി വരും. വിൽ ഗോ ടു റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലമാണ്. നമുക്കൊക്കെ ഹോട്ടലാണല്ലോ. നമ്മ മുക്കത്ത് ചായ കുടിക്കാൻ പോണ പിന്നെ മണാശ്ശേരി ആ മൂലക്കുള്ള ചായയും ഉള്ളിവടിയും മാത്രം കിട്ടുന്ന പീഡിപ്പ് നമ്മൾ പറയൽ എന്താണ്? ഹോട്ടൽ. നമുക്ക് ഹോട്ടലാണ് ശരിക്കും. ഹോട്ടൽ എന്ന് പറയണെങ്കിൽ താമസിക്കുന്ന സ്ഥലമാണ്, കടന്നുറങ്ങാൻ പോകുന്ന സ്ഥലമാണ്. അവിടെ ഫുഡ് ഉണ്ടാവും. ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലത്തിന് റെസ്റ്റോറന്റ് എന്ന് പറയും. അപ്പൊ ആരെങ്കിലും ഭാവിയിൽ പോകുമ്പോ ഏതെങ്കിലും ഗൈഡ് എടുത്തെത്തുമ്പോ ഹോട്ടലിൽ പോലെ റെസ്റ്റോറന്റ് എന്ന് പറയണെങ്കിൽ ബേജാറാണ്ട. അവരുദ്ദേശിക്കുന്നത് കടന്നുറങ്ങാൻ പോകാനായില്ല എന്നുള്ളതാണ്. ഒക്കെ കണ്ടിട്ട് വൈകുന്നേരം പോകാന്നുള്ളതാണ് പറയുന്നത്. ഞാൻ സ്ഥിരം പെടുന്നതാണ് ഹോട്ടൽ. മോട്ടൽ, മോട്ടൽ എന്ന് പറയണെങ്കിൽ ഇതിന്റെ ഒരു വേറെ സാധനം. KTDC മോട്ടൽ കണ്ടിട്ടുണ്ടാവും. ഹോട്ടലിന്റെ താഴെ കിടക്കുന്നതും റെസ്റ്റോറന്റിന്റെ മുകളിൽ കിടക്കുന്നതുമായ ഒരു സാധനമാണ് മോട്ടൽ. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻസ് നല്ല എന്താ പറയാ എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടാവും. വെള്ളം, ഇലക്ട്രിസിറ്റി, എല്ലാ തരം വികസനവും അവിടെ ഉണ്ടാവും. അപ്പോ ഇതൊരു എസ്സേ, ഷോർട്ട് എസ്സേ വരികയാണെങ്കിൽ ഈസിയാണ്. ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നേടിയതിനു ശേഷം ഫിസിക്കൽ ആലോചിക്കാം. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്തൊക്കെ ഉണ്ടതൊക്കെ ഇതാ: റോഡ്, വെള്ളം, നല്ല പിന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, റോഡ് തന്നെ വൃത്തിയാക്കുന്നു, പെഡസ്ട്രിയൻ റോഡ് നന്നാക്കുന്നു, ഹോട്ടലുകൾ ഉണ്ടാവുന്നു, ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവുന്നു, എല്ലാ തരത്തിലുള്ള വികസനം ഉണ്ടാവുന്നു. വാട്ട് ഈസ് ദ കൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് വിൽ കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ഫയേഴ്സ് ആൻഡ് ഫെസ്റ്റിവൽസ്? ഇപ്പോ മലബാർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ മലബാർ മഹോത്സവം ഉണ്ടായിരുന്നു, ഇപ്പം ഏകദേശം നിന്നൊരു സാധനമാണ്. അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽ, ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഫെസ്റ്റിവൽ ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരും. ടൂറിസം ഉണ്ടാവും, ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരിക. പ്രത്യേക കൾച്ചറൽ ഫോമുകൾ, ഡാൻസ് ഫെസ്റ്റിവലുകൾ, ലാംഗ്വേജ് ആൻഡ് ലിറ്ററസി ഫെസ്റ്റിവലുകൾ. ഇപ്പോ KLF, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ഒരു ടൂറിസം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഗോവ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരം, ഒക്കെ ഒരു ഒരു ടൂറിസം ഇൻഡസ്ട്രി ആയിട്ട് വരുന്ന ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. സർവീസിൽ ബാങ്കിങ് ഫെസിലിറ്റി കൂടും, ബാങ്കിങ് വൃത്തിയാവും, നന്നാവും.
ട്രാവൽ ഏജൻസികൾ, ഇഷ്ടം പോലെ ട്രാവൽ ഏജൻസികൾ ഉണ്ടാവും, ഇൻഷുറൻസ്, ടൂറിസം ഗൈഡുമാർ, ഇങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഗവർണൻസ്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ലോ ആൻഡ് ഓർഡർ, ഫോർ എക്സാമ്പിൾ ഈജിപ്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഈജിപ്തില് പല തര പല കളറിലുള്ള പിന്നെ പോലീസുകാരെ കാണാറുണ്ട്. അതിൽ ഒന്ന് സാധാരണ നമ്മൾ കാണുന്ന ഒരു കാക്കി ടൈപ്പ് പോലീസ്, പിന്നെ പട്ടാളക്കാരെ സ്ഥിരമായിട്ടുണ്ടാവും, കാക്കി പോലീസ് തന്നെ സാധാരണ, പിന്നെ വൈറ്റ് ആൻഡ് വൈറ്റ് പോലീസ് ഉണ്ട് അവിടെ, ഫുള്ള് വൈറ്റ് ആൻഡ് വൈറ്റ് പോലീസ്. ദേ ആർ കോൾഡ് ആസ് ടൂറിസ്റ്റ് പോലീസ്. ഭയങ്കര പൊളൈറ്റ് ആയിരിക്കും, നമ്മളെ ഭയങ്കര നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന പോലീസുകാരുണ്ടാവും. അവർ പ്രത്യേക പരിശീലനം ലഭിച്ച ടൂറിസ്റ്റ് പോലീസാണ്, കാരണം കൈറോ എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഇങ്ങനത്തെ ചില സാധനങ്ങൾ ഉണ്ടാവും നമ്മളെ സഹായിക്കാൻ വേണ്ടി മാത്രമായിട്ട്. ഇപ്പോ ഈജിപ്തിൽ പോകുന്ന സമയത്ത് ഈജിപ്തിൽ നിന്ന് ഒരു ദിവസം നമ്മൾക്ക് സാധാരണ പോകാറുള്ളത്, ഞങ്ങൾക്ക് ഒരു 9 പ്രാവശ്യം പോയി പോകാറുള്ള ഒരു സ്ഥലമാണ്, പിന്നെ കുറെ ദൂരെ ഒരു ഗ്രാമപ്രദേശം കാണാൻ പോകാറുണ്ട്, ബദൂവിൻസ് ഒക്കെ ഉള്ള റൂട്ടിലൂടെയാണ് പോവാം. അവിടെയാണ് അവിടെ ചില പ്രത്യേക കാഴ്ചകളൊക്കെ ഉണ്ട്, ഈ യോസഫ് നബിയുടെ ചില എന്താ പറയുക കൺസ്ട്രക്ഷൻ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ശരിക്ക് ഗ്രാമങ്ങളിലൂടെ പോകുന്നതാണ്. അപ്പൊ അവിടെ ബദൂവിൻസിന്റെ ആക്രമണം ഉണ്ടാവും. നമ്മൾ പോകുന്ന ദിവസം ആ ദിവസം തലേന്ന് തന്നെ പോലീസിനെ അറിയിക്കും, ടൂറിസ്റ്റ് പോലീസിനെ രാവിലെ തന്നെ ഒരു പോലീസുകാരൻ ഫുൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ആരാന്ന് തന്നെ തിരിയില്ല. ഞാൻ ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇയാളെ ഉള്ളിൽ തന്നെ തോക്കുണ്ടാവും, ഫുൾ ലോഡർ തോക്കുണ്ടാവും, നമ്മളെ സെക്യൂരിറ്റി ആയിട്ട് വരണം. പിന്നെ ഈ പ്രദേശത്തേക്ക് മരുഭൂമിയിൽ ഈ പ്രദേശത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മുന്നിലും മുന്നിലോ ബാക്കിലോ അല്ലെങ്കിൽ മുന്നിൽ ഒരു ഫുൾ ലോഡർ ജീപ്പ് ഉണ്ടാവും, അതിൽ ഒരു 5-6 പോലീസുകാരുണ്ടാവും, സ്പെഷ്യൽ പോലീസുകാർ, ഫുൾ മിലിറ്ററിയില് നിൽക്കുന്ന ഇഷ്ടംപോലെ ഫോട്ടോ നിൽക്കുന്നത് തോൽപ്പറ നിൽക്കുന്നത്. നമ്മളെ ഭയങ്കര അമ്പനിയായി അവര് നമ്മളവിടെ എത്തി തിരിച്ചു വരുന്നേരം നമുക്ക് സപ്പോർട്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ചില ഗവേണൻസ് സിസ്റ്റം ഉണ്ടാവും, കസ്റ്റംസ്, ഇമിഗ്രേഷൻ, ഒരുപാട് ജോലികളും ഇൻഫ്രാസ്ട്രക്ചറും ഇതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യും. നെക്സ്റ്റ്, കോൺട്രിബ്യൂഷൻ ടു ലോക്കൽ എക്കോണമി. കോൺട്രിബ്യൂഷൻ ടു ലോക്കൽ എക്കോണമി, പ്രാദേശിക എക്കോണമിക്ക്, നമ്മളിപ്പോ പറഞ്ഞൊക്കെ ഇന്ത്യ എന്ന വലിയ രാജ്യത്തിൽ കേരളം എന്ന വലിയ പ്രദേശത്തിന്റെ വികസനത്തെ കുറിച്ചാണെങ്കിൽ ഈ പിന്നെ ഡെവലപ്മെന്റ്, എക്കണോമിക് ഡെവലപ്മെന്റ് ആക്ച്വലി ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടു ലോക്കൽ എക്കോണമി, പ്രാദേശിക എക്കോണമിയെ ഡെവലപ്പ് ചെയ്യാൻ ഇത് സാധിക്കും. ഫോർ എക്സാമ്പിൾ പ്രാദേശിക എക്കോണമി, ഇപ്പോ പുല്ലൂരാമ്പാറ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അവിടെ ഒരു ടൂറിസം ഉണ്ടാവും, ഈ ടൂറിസം എങ്ങനെയാണ് പ്രാദേശികമായ എക്കോണമിയെ സഹായിക്കുക എന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ 6th പോയിന്റ്. സോ ടൂറിസം ഉണ്ടാവുന്നു പുല്ലൂരാമ്പാറയിൽ, അല്ലെങ്കിൽ തിരുവമ്പാടിയിൽ, അല്ലെങ്കിൽ മുക്കത്ത് ടൂറിസം ഉണ്ടാവുന്നു. ഇതെങ്ങനെയാണ് മുക്കത്തിന്റെ പുല്ലൂരാമ്പാറയുടെ നേരത്തെ പറഞ്ഞ അതേ ചിത്രം തന്നെ ഉണ്ടോ, ഇറ്റ് ക്രിയേറ്റ് ജോബ്. ഇതുവരെ അവിടെ കാപ്പിയും അല്ലെങ്കിൽ റബ്ബർ വിറ്റ് മാത്രം നിന്നെടുത്ത് അവിടേക്ക് എന്ത് വരുന്നു, ഒരുപാട് പുതിയ ജോലികൾ ഉണ്ടാവുന്നു. ഒരുപാട് ഏതൊക്കെയാന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ആലോചിക്കാം. കുറച്ചും കൂടി ഇപ്പം തിരിയാനാണെങ്കിൽ, ഇപ്പൊ അരീക്കോടാണെങ്കിൽ അരീക്കോട് ഗോദായി ഭാഗത്ത് ഒരു ചെറിയ കുന്നുണ്ട്, ചെറിയ നല്ല വലിയൊരു കുന്നുണ്ട്. ഏതേനിയ കുന്നിന്റെ പേരടോ, ചെക്കുന്ന് മല അല്ലേ, ചെക്കുന്നുമലയും അവിടെ ഒരു ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ജോബ്. അങ്ങോട്ടേക്ക് ആ ചെക്കുന്നുമല കൊണ്ടുപോകാൻ കുറച്ച് ആൾക്കാരുണ്ടാവും, അപ്പൊ ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ടായി. പിന്നെ ആ ഭാഗത്തേക്ക് പോകുന്ന ജീപ്പുകൾ ഉണ്ടാവും, അവിടെ ഹോട്ടലുകൾ ഉണ്ടാവും, അവിടെ ചെറിയ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവും, അവിടെ അങ്ങനെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ക്രിയേറ്റ് ജോബ്. അപ്പൊ ആ ഭാഗത്ത് ക്രിയേറ്റ് ഡിമാൻഡ് ഫോർ മോർ ലോക്കൽ സപ്ലൈസ്. ആ ചെക്കുന്നുമല ഭാഗത്ത് എന്തുണ്ട്, അവിടുത്തേതായ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. ഇപ്പൊ ഇളനി, അവിടുത്തെ ഒരു ലോക്കൽ ഇളനി, അവിടെ ഉണ്ടാക്കുന്ന ചിലപ്പം ചില അപ്പങ്ങൾ ഉണ്ടാവും, എന്നിട്ട് അവിടുത്തെ ലോക്കൽ ഫുഡുകൾ ആൾക്കാർ വാങ്ങാൻ തുടങ്ങും. അവിടുന്ന് ഉണ്ടാക്കിയിട്ടുള്ള ചില ചകിരി കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ഇതൊക്കെ വാങ്ങാൻ ആൾക്കാരുണ്ടാവും. മോർ ടൂർ ഓപ്പറേറ്റേഴ്സ്. അപ്പൊ അരീക്കോട് ഭാഗത്ത് ടൂറിസം, അവിടെ ജീപ്പുകളും സർവീസും സാധനങ്ങളൊക്കെ ചെക്കുന്നുമല പോകാനുള്ള സാധനങ്ങൾ ഉണ്ടാവുന്നു, അങ്ങനെ ടൂറിസം ഓപ്പറേഷൻ ഉണ്ടാവുന്നു. ആ വിദേശത്തു നിന്ന് നേരെ ഇവിടെ ബുക്കിംഗ് വരുന്നു. അപ്പം ഇവർക്ക് എന്താവും, സ്പെൻഡിങ് പവർ. ഈ പ്രദേശത്തുകാർക്ക് തന്നെ എന്തുണ്ടാവുന്നു, ഇവർക്കൊക്കെ പൈസ കിട്ടാൻ തുടങ്ങി. മുമ്പ് റബ്ബറോ അല്ലെങ്കിൽ കുരുമുളകോ അല്ലെങ്കിൽ തേങ്ങ വിറ്റ് നടന്നവർക്കൊക്കെ പൈസ കിട്ടാൻ തുടങ്ങി. മോർ സ്പെൻഡിങ് പവർ, സ്പെൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ടാവുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് വീണ്ടും ഷോപ്പുകൾ ഉണ്ടാവും, വർദ്ധിക്കുന്നു. ടൂറിസ്റ്റ് ഏരിയ ബിക്കം മോർ അട്രാക്റ്റീവ്, അട്രാക്റ്റീവ് ആകുന്നതോടുകൂടി വീണ്ടും ഇവിടെ ഇതുണ്ടാവുന്നു. ഇങ്ങനെ ഫുൾ കണക്റ്റഡ് ആണ്. മോർ ജോബ് ഉണ്ടാവുന്നു,
മണി സ്പെൻഡ് ഓൺ ഇംപ്രൂവിങ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ ആ ഭാഗത്ത് പഞ്ചായത്തിന് കൂടുതൽ പൈസ കിട്ടുന്നു, ടാക്സ് കിട്ടുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു ലൊക്കാലിറ്റിയുടെ ഡെവലപ്മെന്റിന് എന്ത് സഹായിക്കും, ഈ പിന്നെ ഭാഗം സഹായിക്കും. സോ ദിസ് ഈസ് അബൌട്ട് ദ സിക്സ്ത് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് എക്കണോമിക് ഇമ്പാക്ട്. സോ ലെറ്റ് മീ വൺസ് അഗെയിൻ ഗോ ത്രൂ ദീസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫോർ ദ ഇമ്പാക്ട്. ഒന്നും കൂടി ഞാൻ ഈ പറഞ്ഞ ഭാഗത്തേക്ക് നോക്കുകയാണ്. എക്കണോമിക് ഇമ്പാക്ട് നോക്കുമ്പോൾ, ഒന്ന്, ഫോറിൻ എക്സ്ചേഞ്ച് പറഞ്ഞു, ഫോറിൻ എക്സ്ചേഞ്ച് പറഞ്ഞു. കോൺട്രിബ്യൂഷൻ ടു ഗവൺമെന്റ് റവന്യൂ പറഞ്ഞിട്ടില്ല, ഇതിന്റെ ഭാഗമാണ്, വേറെ സ്ലൈഡാണ്. ഗവൺമെന്റിന്റെ റവന്യൂ കൂടും, ഇത് ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഭാഗമാണ്. എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യും, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉണ്ടാവും, സ്റ്റിമുലേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇറ്റ് വിൽ ക്രിയേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, കോൺട്രിബ്യൂഷൻ ടു ലോക്കൽ എക്കോണമി. ദീസ് വർ ദ സിക്സ് ഫാക്ടേഴ്സ്. വാട്ട് വർ ദ നെഗറ്റീവ്സ്? നെഗറ്റീവ്സിൽ ചിലത് മനസ്സിലാവാത്തുണ്ടാവും, ഞാനൊരു ഒറ്റ നോട്ടത്തിൽ പറയാം. ഒന്ന്, ഇൻഫ്ലാഷൻ. ഇൻഫ്ലാഷൻ എന്താ? പണപ്പെരുപ്പ്. പണം കൂടുതൽ ഉണ്ടാകുമ്പോൾ പണപ്പെരുപ്പ് ഉണ്ടാവാൻ ഇത് കാരണമാകുമെന്ന് പറയുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ ഉണ്ടാവും, സാധ്യതകൾ ഭയങ്കര കോമ്പറ്റീഷൻ ആയി മാറുന്നു. നമ്മളെപ്പോഴും ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവും, ടൂറിസം എന്നൊരു സാധനത്തിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് നമ്മൾ മാറുന്നു. ടൂറിസം ഡിപ്പെൻഡൻസിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കുറച്ച് ആൾക്കാർ ഇത് രസമല്ലാന്ന് തീരുമാനിച്ചതിനോട് പോയി. ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനമല്ല, അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്കോണമി ആയിട്ട് മാറുന്നത്. ഡിപ്പെൻഡന്റ് ആയിട്ട് എക്കോണമിയായി മാറുന്നത് കുഴപ്പം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻഡസ്ട്രി ബേസ്ഡ് അല്ല, ഒരു ഉത്പാദനക്ഷമമല്ല, സർവീസ് സെക്ടറാണ്. ഇപ്പോ അമേരിക്കക്കാരൊക്കെ കൂടെ തീരുമാനിക്കുകയാണ് ഈ പിന്നെ ഇന്ത്യയിലേക്ക് പോകേണ്ടത്. അങ്ങനൊരു ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് നാല് രാജ്യക്കാർ, ഞങ്ങൾ അടുത്ത കൊല്ലം മുതൽ ഇന്ത്യയിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു. അപ്പൊ ഇന്നലത്തെ കർഷക ലഹളയുടെ ഫലമായിട്ടുണ്ടായ ഒരു ഇഷ്യൂ അതാണല്ലോ. അമേരിക്ക ഓർഡർ ഇട്ടു, ആരും ഇപ്പോ ഡൽഹിയിലേക്ക് പോകണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഓർഡർ വന്നു. ഉള്ളവരൊക്കെ സുരക്ഷിതരായിരിക്കണം, വലിയ എന്തൊരു സംഭവം നടക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ടൂറിസം ഇൻഡസ്ട്രി പെട്ടെന്ന് തകരുകയും ചെയ്യും. സീസണാലിറ്റി, ഇങ്ങനെ സീസണലാണ്, ചില സമയത്ത് ആരും ഉണ്ടാവില്ല. ഇപ്പൊ കാശ്മീരിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ തോന്നാം, ഞാൻ ഈ അടുത്ത് കാശ്മീർ പോയിരുന്നു. കാശ്മീരിലൊക്കെ പോകുമ്പോൾ വളരെ ആയിരക്കണക്കിന് ആൾക്കാർ വന്നിരുന്ന ഒരു സ്ഥലത്ത് ഓഫ് സീസണിലാണെങ്കിൽ ആളുണ്ടാവില്ല. ഇപ്പോ പിന്നെ ഈജിപ്തിൽ തന്നെ ഇപ്പൊ പിരമിഡിന്റെ അടുത്തെത്തുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു വർഷം പിരമിഡ് കാണാൻ വരും. ഇപ്പോ 2010 വന്നിട്ടുള്ള അവിടെ നടന്നിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസും കലഹങ്ങളും കാരണം യൂറോപ്പിൽ നിന്നും മറ്റു അമേരിക്കയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തീരെ അങ്ങോട്ട് വരാതെ സങ്കടം തോന്നുന്നു. അവരിങ്ങനെ പറയും, ഈ ഗ്രൗണ്ട് മുഴുവനും ബസ്സുകൾ വന്ന് നിർത്തിയിട്ടിരുന്നു, ഒരു അഞ്ചാറോ ബസ്സേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇപ്പൊ പിന്നെയും കൂടിയിട്ടും കേട്ടോ. ഞാനൊരു ഒരു 4 മുമ്പ് പോകുന്ന ഈ അവിടെ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂ മാറിയ സമയത്തൊക്കെ പോകുന്ന സമയത്ത് വളരെ കുറച്ച് ബസ്സുകൾ, ആളുകളോ നമ്മളെ സഹായിക്കാൻ വേണ്ടി ആ പണിക്കാരൊക്കെ ആ പണിയാറുണ്ട്. ഡിപ്പെൻഡൻസ്. ഒട്ടകങ്ങൾ, ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ടാവും നമ്മളെ കയറ്റി കൊണ്ടിരിക്കുന്നത്. ഒട്ടക വണ്ടികൾ ഒരുപാടെല്ലാം ഉണ്ടാവും, ഒരുപാട് വള വിൽക്കുന്ന ആൾക്കാരുണ്ടാവും. വന്നതാകെ 5 ഡിപ്പെൻഡൻസ്. ആൻഡ് ഇറ്റ് ഈസ് എ സീസണൽ ബിസിനസ്. സീസൺ മാറിക്കഴിഞ്ഞില്ലെങ്കിൽ ഒരു പണിയില്ലാതെ കുട്ടികൾ. ലീക്കേജ്. ലീക്കേജ് എന്ന് പറഞ്ഞാൽ ഫണ്ട് പൈസ ഇങ്ങനെ ലീക്ക് ചെയ്ത് പോകുന്ന പ്രശ്നം. എൻക്ലേവ് ടൂറിസം എന്നൊരു സാധനം. എൻക്ലേവ് ടൂറിസം എന്ന് എന്താ ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻക്ലേവ് ടൂറിസം എന്ന് പറഞ്ഞാൽ ഫ്യൂ ഇന്ററാക്ഷൻ വിത്ത് ലോക്കൽസ്. എൻക്ലേവ് ടൂറിസം എന്ന് പറഞ്ഞാൽ ചില ടൂറിസം എൻക്ലേവ് ടൂറിസം ആണ്. ടൂറിസത്തിന്റെ ഒരു ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വരുമ്പോൾ ഒരാൾ വരുന്നു, കൊച്ചിയിൽ ഇറങ്ങുന്നു, കൊച്ചിയിൽ ഒരു ചായ കുടിക്കുന്നു, അതിനുശേഷം അയാൾ കുറേ സ്ഥലങ്ങൾ കൊച്ചിയിൽ ചുറ്റിക്കറങ്ങുന്നു, എന്നിട്ട് ഒരു ഹോട്ടലിൽ താമസിക്കുന്നു, പിറ്റേല് മൂന്നാർ പോകുന്നു, കുറേ സ്ഥലങ്ങൾ. ഇങ്ങനെയാണ് ഒരു സാധനം. പുതിയൊരു ട്രെൻഡാണ് എൻക്ലേവ് ടൂറിസം. എൻക്ലേവ് എന്ന് പറഞ്ഞാൽ ഷോർട്ടാണ്. നേരെ കൊച്ചിയിൽ വരുന്നു, അവരുടെ റിസോർട്ട് പോകുന്നു, നേരെ മൂന്നാർ പോകുന്നു, റിസോർട്ട് പോകുന്നു, കടമറങ്ങുന്നു, അമ്മാതിക്കുന്നു, കള്ളൊടുക്കുന്നു, എന്തെങ്കിലും കാട്ടുന്നു, തിരിച്ച് നേരെ എയർപോർട്ട് വരുന്നു, തിരിച്ച് കയറി പോകുന്നു. ഞാൻ നേരെ വയനാട്ടിൽ പോയപ്പോലെ, ഞാൻ കഴിഞ്ഞ ആഴ്ച വയനാട്ടിൽ പോയി, 4 വയനാട്ടിലേക്ക് പോയി, പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടിയിട്ട്. നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടല്ലോ, വൈകുന്നേരം 4 വീട്ടിൽ നിന്ന് പോയി, അവിടെ റിസോർട്ട് എടുത്തു, ഒരു 6 റിസോർട്ടിലെത്തി, കിടന്നുറങ്ങി, രാവിലെ എണീറ്റ് ചായ കുടിച്ച് അവിടെ ഒന്ന് രണ്ട് ചെറിയ എന്റർടൈൻമെന്റ്, അതിൻ്റെ ഉള്ളിലുണ്ട് ചെറിയ ഊഞ്ഞാലുണ്ട്, കുട്ടികളെ കൊണ്ടുപോയി ടൈം രണ്ട് ഉന്തുന്തി എടുത്ത് ഒരു 11 ഒന്ന് ഇറങ്ങി, നേരെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് 2 പുറയിലെത്തി. ദിസ് ഈസ് വാട്ട് ഈസ് എൻക്ലേവ് ടൂറിസം. ആർക്കെങ്കിലും വല്ല ഉപകാരമുണ്ടോ? റിസോർട്ടുകാർക്ക് കിട്ടേണ്ട
പൈസ കൊടുത്തു, വേറെ ഒരു പൈസയും ചെലവില്ല. നേരെ പോകുന്നു, റിസോർട്ട് പോകുന്നു, കടന്നിറങ്ങുന്നു, പിറ്റേന്ന് രാവിലെ വന്നു, നേരെ പുറകേക്ക് വരും. നടുവിൽ എവിടെങ്കിലും ഒരു ചായ കുടിക്കാൻ നിർത്തിയാൽ നിർത്തി, ഉച്ചക്ക് ഒരു ചോറ് നിന്നാൽ നിർത്തിയാൽ നിർത്തി. ദിസ് ഈസ് എൻക്ലേവ് ടൂറിസം, വലിയ ഇമ്പാക്ട് ഇല്ലാത്തൊരു ടൂറിസം ആണ്. അതിന് പകരം ഒന്ന് ബാണാസുര പോയി അവിടുന്ന് കുറെ ചാടി, പിന്നെ അങ്ങോട്ട് പോയി പിന്നെ അവിടെ കിടന്ന്, അപ്പഴേ നമ്മുടെ കയ്യിൽ നിന്നുള്ള സാധനം നടക്കുള്ളൂ. അതാണ് ടൂറിസത്തിന്റെ വേറെ പ്രശ്നം. സീസണൽ ക്യാരക്ടർ പറഞ്ഞു. ആൻഡ് അനദർ വൺ, ശരിക്കും എക്കണോമിക് സോഷ്യൽ ഇമ്പാക്ട് ആണ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. അണ്ടർഗ്രൗണ്ട് എക്കോണമി, ഭയങ്കര ബാക്ക് ആയിട്ടുള്ള ഒരു എക്കോണമി. പോസിറ്റീവ് ഇമ്പാക്ട് പറഞ്ഞു, നമ്മൾ പറഞ്ഞതാണ്. നെഗറ്റീവ് ഇമ്പാക്ടും പറഞ്ഞതാണ്. നെഗറ്റീവ് ഇമ്പാക്ടിൽ ഒന്ന് റെഡ് ഇട്ടത് നോക്കാം. എക്കണോമിക് ബെനിഫിറ്റ് ടു ദ ലോക്കൽ പീപ്പിൾ ഈസ് ഡിപെൻഡ്സ്. പ്രാദേശിക വികസനം ഉണ്ടാവുമെന്ന് പറയുകയാണെങ്കിലും ഇല്ലാതെ തീരെ ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഇറ്റ്സ് ഡിപെൻഡ്സ്, ഡിപെൻഡബിൾ ആണ്. ഇഫ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ബൈ ആൻ ഇന്റർനാഷണൽ ഹോട്ടൽ, ദ ബെനിഫിറ്റ് ടു ഹോട്ടൽ പീപ്പിൾ വിൽ ബി വെരി ലിമിറ്റഡ്. സി ഫോർ എക്സാമ്പിൾ, ഓ ഞാൻ ജോർദാനിൽ പോയി. ജോർദാനിൽ പോകുന്ന സമയത്ത് ഞാൻ നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, ജോർദാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നു, നമുക്ക് ഫിക്സ് ചെയ്ത് വണ്ടി വരുന്നു, അതിൽ കയറുന്നു, നേരെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് അവിടെ കടന്നിറങ്ങി. രാവിലെ എണീറ്റു, ബസ് വന്നു, ഒറ്റപ്പോക്ക് ഒരു 400 കിലോമീറ്റർ അപ്പുറത്തുള്ള പെട്ര എന്ന സ്ഥലം കാണുന്നു. അവിടെ എൻട്രി ഫീസ് $100 കൊടുത്തു, $80 കൊടുത്തു, കഥ കിട്ടും കഴിഞ്ഞു. വൈകുന്നേരം അവിടുന്ന് ബസ് കയറുന്നു, നേരെ വന്നിട്ട് എന്റെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി നിൽക്കുന്നു. പിറ്റേന്ന് രാവിലെ എണീക്കുന്നു, 2-3 സൈറ്റ് ഉണ്ട്, അത് കാണുന്നു, തിരിച്ച് ഹോട്ടലിൽ എത്തുന്നു. പിറ്റേന്ന് രാവിലെ അവന്ന് തിരിച്ചു പോകുന്നു. ലോക്കലാണ്, ലോക്കലായിട്ടുള്ള സ്ഥലത്താണ് ഹോട്ടലുണ്ടാവും. എൻ്റെ ഞാൻ നിന്നത് അമ്മാൻ നഗരത്തിലാണ്, ലോക്കലിലുണ്ടാവും. എന്തെങ്കിലും കാര്യമുണ്ടോ ലോക്കൽസിന്? ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്, ഇപ്പോൾ ഉദാഹരണത്തിന് മുക്കത്ത് ലേമറിഡിയൻ്റെ ഒരു ഹോട്ടൽ വന്നു ചോദിച്ചു. ലേമറിഡിയൻ ഹോട്ടൽ എവിടെയാണ്? മുക്കത്ത്. ആർക്കെന്ത് കാര്യമല്ലേ, കുറച്ച് കാര്യം ഉണ്ടാവും. അവിടെ നല്ലൊരു ടീം വന്നിട്ട് 200 ആൾക്കാർ പാർട്ടി എടുത്താണെങ്കിൽ കോഴിക്കാരടുത്തും കുറച്ച് കോഴി വന്നു, മുക്കത്തങ്ങാടി നിന്ന് കുറച്ച് തക്കാളി വന്നല്ലാതെ ലോക്കൽ ഡെവലപ്മെന്റ് കുറവായി. അപ്പൊ ലോക്കൽ ആവണമെങ്കിൽ പ്രാദേശികമായ ആളുകൾ, ലേമറിഡിയൻ ആരുതാണ്? ലേമറിഡിയൻ എന്ന് പറഞ്ഞെങ്കിൽ ലുലു ടീമിന്റെ ആണ്. അതിന്റെ ലാഭം എങ്ങോട്ടാ പോവാ? അത് യൂസഫ് അലിക്ക് പോവും, അങ്ങോട്ടേക്കാ പോവാ. ലേമറിഡിയൽ കൊച്ചി തട്ടോ, മൊത്തം ഇന്റർനാഷണൽ ആണ്, മൊത്തം വരുന്നില്ല എനിക്ക് തോന്നുന്നത്. അപ്പോ ഇങ്ങനെ വലിയ ഇൻഡസ്ട്രി ഒരു പ്രദേശത്ത് വന്നതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവുക, കുറച്ചൊക്കെ കാര്യം ഉണ്ടാവും. ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. സോ ഞാൻ ഇന്ന് 2 പാർട്ട് തീർക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഐ ഹാവ് എ മീറ്റിംഗ് ഓൾസോ, 10 മീറ്റിംഗ് വിചാരിച്ചായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഞാൻ ഒന്നുകൂടി ഇന്നെടുത്ത ഭാഗം ഒന്നുകൂടി ഒന്ന് ഓർമ്മമാക്കാണ് ലേറ്റ് ആയി വന്നവർക്ക് വേണ്ടി. അത് പറഞ്ഞിട്ട് നമുക്ക് നിങ്ങൾക്ക് എന്തോ സംശയം ഉണ്ട് ചോദിക്കാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 2 ഭാഗം തീർക്കണം എന്ന് വിചാരിച്ചിരുന്നു, നടന്നിട്ടില്ല. അടുത്ത ദിവസം ബാക്കി തീർക്കാം. Impact of tourism, foreign exchange, balance of payment, multiplier effect, employment generation, infrastructure, contribution of local economy. Foreign exchange എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശ പണം, വിദേശ നാണ്യം, അതാണ് വിദേശ നാണ്യം നേടിത്തരാൻ ഇതിന് കഴിയും. അതിന്റെ കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഏർപ്പാടാണ്. ഇത് ബാലൻസ് ചെയ്യാൻ ടൂറിസം ഇൻഡസ്ട്രിക്ക് പറ്റും. കുറെ സാധനം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്താൽ അവരെ കൂടെ തന്നെ കുറെ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയ പൈസ അങ്ങോട്ട് തിരിച്ച് പിടിക്കാൻ കഴിയും. മൾട്ടിപ്ലയർ എഫക്ട് എന്ന ടൂറിസത്തിന്റെ മൾട്ടിപ്ലയർ എഫക്ട് ഭയങ്കരമാണ്. ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നതോടുകൂടി ഒരുപാട് ഇൻഡസ്ട്രികൾ അതിനോടനുബന്ധിച്ച് തുടങ്ങാൻ കഴിയും. ബിക്കോസ് ഇറ്റ് ഈസ് എ സർവീസ് ഇൻഡസ്ട്രി. എംപ്ലോയ്മെന്റ് ജനറേഷൻ പറയുന്നില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും പറയുന്നില്ല. ലോക്കൽ എക്കോണമിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇതിന്റെ നെഗറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ സീസണാലിറ്റി, സീസണൽ ആയിട്ടുള്ള ഒരു ഒരു ബിസിനസ് ആണ്. ആൻഡ് ഡിപ്പെൻഡന്റ് ആണ് ഇതിന്റെ ഒരു സ്വഭാവം. ഇൻഫ്ലേഷൻ കൂട്ടുകയും ലീക്കേജ് കൂട്ടുകയും ചെയ്യും. എൻക്ലേവ് ടൂറിസം പോലുള്ള ടൂറിസം, അതുപോലെ തന്നെ സെക്സ് ടൂറിസം പോലുള്ള ടൂറിസം ഒക്കെ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇതാണ് ടൂറിസത്തെ കുറിച്ചുള്ള ഒരു ഒരു ഒറ്റ വാക്കിൽ നമുക്ക് എന്താ പറയാ പറയാവുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. Now you can ask if you have any question. ഇല്ലെങ്കിൽ നമുക്ക് വന്നിട്ട് അല്ലെങ്കിൽ നത്തിങ് ഒരു ഒരു ഗുഡ് ബൈ അടിച്ചുള്ള ഒരു റെഡി ആണെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോളൂ. ആൻഡ് ഇങ്ങനെ പോയാ പറയാം. ഇതിന്റെ ബാക്കി എന്ന് എടുക്കട്ടെ? ഇതിന്റെ ബാക്കി ഞാൻ എപ്പോഴെങ്കിലും എടുക്കും. ഞാനിപ്പോ സമയം ഉണ്ടാക്കിയത് എടുത്താണ്, എടുത്തരും. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഞാൻ തീർത്തരാം. ചില പവർ പോയിന്റ് ഈ മൊഡ്യൂളിനുള്ള ഫുള്ള് പവർ പോയിന്റ് റെഡിയാണ്.
എപ്പോഴെടുക്കാം നിങ്ങള് പറഞ്ഞ സമയം? നാളെ എടുത്താലോ കുറച്ച്? ആ എടുക്കണേ എടുക്കാം, പരീക്ഷന് മുമ്പ് തന്നെ തീർക്കണ്ടേ? ആ തീർക്കണല്ലോ, രണ്ട് മൊഡ്യൂളാ തീർക്കേണ്ട പരീക്ഷന് മുമ്പ്. കുറച്ചൊന്നല്ല, രണ്ട് മൊഡ്യൂള് മുഴുവൻ എനിക്ക് തീർക്കാൻ പറ്റുമെന്നൊക്കെ അറിയാലോ. അൽഷായി നല്ല ഒരു ബെസ്റ്റ് ഫോർ മീ. എനിക്കിത് എടുക്കുക എന്നൊരു പണിയില്ല, സമയമാണ് പ്രശ്നം. സമയം വലിയ പ്രശ്നമാണ്.